പിണറായി വിജയൻ ചൂണ്ടിക്കാണിച്ചത് ഇതിന് പിന്തുണ നൽകുന്നു. പക്ഷെ പ്രായോഗികമായി ഉള്ള കാര്യങ്ങൾ വേണ്ട തരത്തിൽ മുന്നോട്ട് പോകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യപ്പെടാനുള്ള ചില ഗ്യാപ്പുകൾ, ഇത്തരത്തിൽ വിവേചനം ഉണ്ട് എന്ന തരത്തിലൊക്കെയുള്ള ചില ഗ്യാപ്പുകൾ ഇതിൽ നിലനിൽക്കുകയും ചെയ്യുന്നു. കോടതിയിൽ വെച്ച് ഇത് പെട്ടെന്ന് പരാജയപ്പെട്ടാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇത് ഖ്യാതിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു, കയ്യടിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്നൊരു നിഗമനത്തിലേക്ക് സൊസൈറ്റി എത്തില്ലേ? ഒരു കാരണവശാൽ ഇത് കോടതിയിൽ പരാജയപ്പെടാൻ ഉറപ്പാണ്, അത് പരാജയപ്പെടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു എക്സ്ട്രാ കോഷ്യസ് അപ്രോച്ച് ഗവൺമെന്റ് ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അടുത്ത് വരാൻ പോകുന്ന പൂർണ്ണമായ നയം പ്രഖ്യാപിക്കുമ്പോൾ അതുണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാകാതിരിക്കുന്ന നിവൃത്തിയില്ല. ഈ അഖിലസ് മടമ്പ് പോലെ ഒരു ഗവൺമെന്റ് വശമുണ്ടാവില്ല. ഗവൺമെന്റ് അത് ശ്രദ്ധിക്കും, ഗവൺമെന്റ് ശ്രദ്ധിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഗവൺമെന്റ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും വരും വരായികളെല്ലാം പരിശോധിക്കും. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള അഭിപ്രായങ്ങൾ ഗവൺമെന്റ് പരിഗണിക്കാതിരിക്കില്ല. ഇപ്പൊ പ്രത്യേകിച്ചും ശ്രീ പിണറായി വിജയനെ പോലെ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ നേതാവിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണങ്ങൾ ശ്രദ്ധിക്കും എന്ന കാര്യം എന്ന ഉറപ്പാണ് എനിക്കുള്ളത്. അടുത്ത ദിവസം കോടതി പരിഗണിക്കുമ്പോൾ ഇത് തള്ളിപ്പോകാതെ സമഗ്രമായ രീതിയിലും ജനാധിപത്യപരമായ രീതിയിലും ഈ നയം പ്രസന്റ് ചെയ്യേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ആ ചുമതല സർക്കാർ പൂർണ്ണമായി നിറവേറ്റും. അതിനാസ്പദമായ നടപടികളാണ് ഒന്നൊന്നായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്ക് താങ്കൾ ഇത് പറഞ്ഞപ്പോഴൊരു കാര്യം കൂടെ തോന്നുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇനിയിപ്പോൾ ഏതായാലും ഇതൊരു സുപ്രധാനമായൊരു ഘട്ടം പിന്നിടുകയാണല്ലോ. ഇനി ഇംപ്ലിമെൻറ്റേഷൻ്റെ ഘട്ടമാണ് വരുന്നത്. ആ ഇംപ്ലിമെൻറ്റേഷൻ കാര്യത്തിൽ നമുക്കറിയാം ജനങ്ങളാണ് നിയമവും നയവും ചട്ടങ്ങളൊക്കെ ഒരു ഭാഗത്ത് പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. അതേസമയത്ത് തന്നെ തത്തുല്യ പ്രാധാന്യം അല്ലെങ്കിൽ അതിനേക്കാളും വലിയ പ്രാധാന്യമാണ് ജനങ്ങളുടെ പ്രവർത്തനവും ജനങ്ങളുടെ പങ്കാളിത്തവും. അത് ഉറപ്പ് വരുത്തുന്ന കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ ജനങ്ങളുടെ വലിയൊരു മുന്നേറ്റം പിന്നെ വാർത്തെടുക്കുന്നതിന് സൃഷ്ടിച്ചെടുക്കുന്നതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പങ്കാളിത്തം ആവശ്യമാണ്, സഹകരണം ആവശ്യമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തന്നെ മുൻകൈയെടുത്ത് നടപ്പിലാക്കുന്ന കാര്യം സംബന്ധിച്ച് ഒരു സർവകക്ഷി യോഗം തന്നെ വിളിച്ചുകൂട്ടി ഈ കാര്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുന്നതും ഉചിതമായിരിക്കും, സഹായകരമായിരിക്കും. കാരണം അവരൊക്കെ എല്ലാവരും ഇത് സ്വാഗതം ചെയ്യുകയാണല്ലോ. അവരാരും ഇതൊക്കെ നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് CITUവിൻ്റെ ഒരു പ്രതികരണം ഞാൻ കാണുകയുണ്ടായി. അവരും ഇതിനെ മദ്യത്തിൻ്റെ ഉപയോഗം കുറച്ചുകൊണ്ട് വരണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ പൊതുവേ കേരളീയ സമൂഹം ഇത് അംഗീകരിച്ചിരിക്കുന്നു. ആ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഒരു അതിപ്രസരം, സ്വാഭാവികമായി ചില കമൻറ്റുകൾ വന്നേക്കാമെന്നല്ലാതെ അതിൻ്റെ ഒരു സാധാരണ രീതിയിൽ ഒരു തീരുമാനം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിപ്രസരമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തിലേക്കൊന്നും പോയിട്ടില്ല. വളരെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള സൈനാണ് കാണുന്നത്. അപ്പം മദ്യനയം പൂർണ്ണമായി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രാവർത്തിക രൂപം വരുമ്പോൾ പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്ത് തന്നെ സർക്കാർ മുന്നോട്ട് പോകണം, അതൊരു നിർദ്ദേശമായി KPCC പ്രസിഡന്റ് മുന്നോട്ട് വെക്കുകയാണ്. തീർച്ചയായിട്ടും നിർദ്ദേശമാണ്. ഞാനിപ്പോൾ താങ്കൾ ഇന്നലെയും ഞാനൊരു ഈ അഭിപ്രായം പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു, പക്ഷേ സൂചിപ്പിച്ചിരുന്നു. ഏതായാലും താങ്കൾ ചോദിച്ചു, ഇതോടെ വ്യക്തത വരുത്തുകയാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. കാരണം ഈ വിഷയം ഞാനിത് കാണുന്നത് ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ വിഷയമായിട്ടല്ല, അതിനേക്കാൾ അപ്പുറമുള്ളൊരു മാനുഷിക പ്രശ്നമായിട്ടാണ്, മനുഷ്യരുടെ ജീവിത പ്രശ്നമായിട്ടാണ്. അതുകൊണ്ട് ഇത് വിജയിക്കേണ്ടത് ആവശ്യമാണ്. ഇതിനിടയിൽ ബാറുടമകളെങ്കിലും പരസ്യമായിട്ട് പറഞ്ഞത് VM സുധീരൻ കേരള രാഷ്ട്രീയത്തിലൊരു പുതുമുഖമല്ല, അദ്ദേഹം സ്പീക്കറായിരുന്നു, മന്ത്രിയായിരുന്നു, അന്നൊന്നും ഇല്ലാത്തൊരു മദ്യനയം താങ്കൾ ജനപ്രീതിക്ക് വേണ്ടി കൈക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അത് ആ മദ്യത്തിൽ മാത്രം നിർത്താതെ, അതൊരു വലിയ മാനുഷിക പ്രശ്നമാണ്, മദ്യത്തിൽ മാത്രം നിർത്താതെ മറ്റു കാര്യങ്ങളിലേക്ക് കൂടി താങ്കൾ വ്യാപിപ്പിക്കുന്നുണ്ടോ? ഉദാഹരണമായി ഇപ്പോൾ ഇതാ പാറമടകൾ, വളരെ പെട്ടെന്ന് വളരെ സംശയാസ്പദമായ ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. പാറമടകളുടെ പരിധി 50 മീറ്ററായി നേരെ പകുതിയായി ചുരുക്കിയിരിക്കുന്നു. ഒരു 250-ലേറെ പാറമടകൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യമാണ് അത് കേരളത്തിൽ ഒരുക്കാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇത്തരത്തിലുള്ള മദ്യം കഴിഞ്ഞപ്പോൾ പാറമടകളിൽ നിന്ന് പിരിക്കുക എന്ന മറ്റിൽ രാഷ്ട്രീയക്കാർ ആലോചിച്ചു തുടങ്ങിയോ എന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധം ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു. പ്രതികരണം? ഇത് ഒരു കാര്യം അവർക്ക് തെറ്റുപറ്റി. ഞാൻ ഇപ്പോൾ പുതുതായി സ്വീകരിച്ച ഒരു നിലപാടല്ല. ഞാൻ നിയമസഭാ സാമാജികനായി വന്ന കാലം മുതൽ എൻ്റെ നിയമസഭാ പ്രവർത്തനങ്ങളോ നിയമസഭാ കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങളോ പരിശോധിച്ചാൽ ഇതറിയാം. ചില നിയമസഭാ കമ്മിറ്റികളിൽ ഈ എക്സൈസുമായി ബന്ധപ്പെട്ട നിയമസഭാ സമിതികളിൽ
അതാത് കാലത്തെ ഗവൺമെൻറ്റുകളുടെ അത് ഞാൻ പിന്താങ്ങുന്ന ഗവൺമെൻറ്റുകളായിട്ട് കൂടി ആ ഗവൺമെൻറ്റുകളുടെ നിലപാടുകളിൽ വിയോജിപ്പ് ഡിസെൻഡിങ് നോട്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നയത്തിന് ചരിത്രമുണ്ട്, തുടർച്ചയുണ്ട്. പിന്നെ മാത്രമല്ല, ശ്രീ എ കെ ആൻ്റണി ചാരായ നിരോധനം നടപ്പിലാക്കിയപ്പോൾ ആ മന്ത്രിസഭ ഞാൻ അംഗമാണ്, ഞങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളാണ്. അപ്പം ഇത് പിന്നെ ഈ ഗവൺമെൻറ് വന്ന മദ്യനയം രൂപീകരണത്തിൽ എളിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ഈ ഗവൺമെൻറ് വന്നപ്പോൾ ശ്രീ ബാബു മന്ത്രിയായി വന്നപ്പോൾ ഞാനും ബാബുവുമായി സംസാരിച്ചു. ആദ്യമായി മദ്യവിരുദ്ധ പ്രവർത്തകരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടിയത് ഞാനാണ്. ഞാൻ കത്ത് കൊടുത്തു, അതായത് ഞാൻ അഡ്രസ്സ് കൊടുത്തു. എല്ലാ മദ്യവിരുദ്ധ പ്രവർത്തകരുടെയും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയും അഡ്രസ്സ് എനിക്ക് അറിയാമായിരുന്നു. അതെടുത്ത് ശ്രീ ബാബുവിന് കൊടുത്തു. ഗവൺമെൻറ് അവരെ വിളിച്ചുകൂട്ടി, ഗസ്റ്റ് ഹൗസിൽ വിളിച്ചുകൂട്ടി ഇന്നീ പറയുന്ന എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്ന് ഗവൺമെൻറ് അവരെ മാത്രമല്ല, ഗവൺമെൻറ് ഒരുപാട് പേരുമായി ചർച്ച നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് 2011 മദ്യനയം വന്നത്. പിന്നീട് അത് സംബന്ധിച്ച് ചില തർക്കങ്ങളോ വിവാദങ്ങളോ ഉണ്ടായ അവസരത്തിൽ അപ്പോഴും ഇടപെട്ടിരുന്നു, പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ ഇടപെട്ടിരുന്നു. ഓരോ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് എത്രയോ എത്രയോ കത്തുകളും എത്രയോ എത്രയോ നിർദ്ദേശങ്ങളും എത്രയോ എത്രയോ ചർച്ചകളും ഇതുമായി നടത്തിയിരിക്കുന്നു. അപ്പോൾ അതൊന്നൊരു പുതിയ വിഷയമല്ലാണ്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കയറി ഒരു ഒരു ആശയം എടുത്തെറിഞ്ഞു എന്ന് തെറ്റിദ്ധാരണ ആർക്കും വേണ്ട. നമ്മുടെ ചരിത്രം പരിശോധിച്ചാൽ, നിലപാടുകൾ പരിശോധിച്ചാൽ അറിയാവുന്നതാണ്. പിന്നെ ഇത് ഇപ്പോൾ ഒരു പ്രധാന വിഷയമായി വന്നതുകൊണ്ടാണ് ഇത് ഏറ്റെടുത്തത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ജനകീയ വിഷയങ്ങളിൽ പെൻഡോ സൾഫാൻ വിഷയമാകട്ടെ, മൂലംപള്ളി വിഷയമാകട്ടെ, കാലികമായി വരുന്ന വിഷയങ്ങളിലൊക്കെ അതാതിൻ്റെ തലങ്ങളിൽ ഇടപെട്ടതിന് പരിഹാരം കാണാൻ ശ്രമിക്കുക എന്നുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ ഉത്തരവാദിത്തം നിറവേറ്റിയിട്ടുണ്ട്. എൻ പി ഇപ്പോൾ ചൂയിപ്പിച്ച പ്രധാന പാറമടകളാണ്. ഈ പാറമടകളുടെ വിഷയം കഴിഞ്ഞ പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു, ചർച്ച ചെയ്തിരുന്നു. കാരണം പ്രത്യേകിച്ചും ഈ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വന്നു, പിന്നീട് ഗവൺമെൻറ് തീരുമാനം വന്നു, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഇൻ്റർവെൻഷൻ വന്നു. അപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ ആവശ്യക്കാർക്ക് ന്യായമായ വിലയ്ക്ക് കരിക്കല് കിട്ടുന്നില്ല എന്നൊരാക്ഷേപം, അതേ സമയത്ത് നിയമത്തിന് അനുവദനീയമായതിലും കൂടുതൽ അളവിൽ ലൈസൻസികൾ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത്. രണ്ട്, ഒരു നിയമവും പാലിക്കാതെ ഒരു ലൈസൻസും ഇല്ലാതെ തങ്ങളുടെ സാമ്രാജ്യമാക്കി പലരും മാറ്റിയിട്ടുള്ള ഒരവസ്ഥ. അതുകൊണ്ട് ഈ കാര്യം സംബന്ധിച്ച് അന്ന് വെച്ചൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇതാണ്: ഡിസ്ട്രിക്ട് കളക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, മൈനിങ് ആൻഡ് ജിയോളജി, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ്, ഇത്രയും ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തി നിയമവിധേയമായത് ഏത്, നിയമവിരുദ്ധമായത് ഏത്, നിയമവിധേയമായതിൽ തന്നെ അനുവദനീയമായ അളവിലും കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടോ, ഈ കാര്യം സംബന്ധിച്ച് പരിശോധിക്കണം എന്നൊരു നിർദ്ദേശം അന്ന് പാർട്ടി സർക്കാർ ഏകോപന സമിതി അംഗീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് ഒരു കാര്യം ശരിയാണ്, പിന്നീട് നമ്മുടെ ശ്രദ്ധ കുറച്ച് ഈ വിഷയത്തിൽ വന്നതാണ് ഈ കാര്യം തന്നെ കാര്യമായ രീതിയിൽ തന്നെ. അല്ല, ബിയും അത് ആ മേഖലയിൽ പ്രശ്നങ്ങളുണ്ട്, അത് മോണിറ്റർ ചെയ്യണം, അത് ഇൻഡിവിജ്വൽ മൈൻഡ്സ് എടുത്തിട്ട് നിലപാടെടുക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു പോളിസി ഡിക്ലറേഷൻ ആണ് വന്നിരിക്കുന്നത്, ഈ വിഷയം 100 മീറ്റർ അകലത്തിലേ ചെയ്യാവൂ, ജനവാസ പദങ്ങൾ സ്ഥാനങ്ങളിൽ നിന്ന്, പുഴകളിൽ നിന്ന്, അതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അത് 50 മീറ്റർ ആക്കി ചുരുക്കി. അതിപ്പോ ഇന്ന് പത്രങ്ങളിലാണ് കണ്ടത്, അതെ, ഇന്നത്തെ മാധ്യമങ്ങളിലാണ്. തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടെ തന്നെ പരിശോധിക്കുകയും ഇതിനെ സംബന്ധിച്ച് ഗവൺമെന്റുമായി, പരിസ്ഥിതി മന്ത്രിയുമായും മറ്റു ബന്ധപ്പെട്ടവരുമായും സംസാരിക്കുകയും ചെയ്യും. ഇത് നയപരമായ ഒരു പ്രശ്നമാണ്, നയപരമായ പ്രശ്നം തന്നെ, നയപരമായി തന്നെ സമീപിക്കേണ്ടത്. തീർച്ചയായിട്ടും ഈ തീരുമാനത്തിന്റെ ഇമ്പാക്ട് എന്താണ്, ഇംപ്ലിക്കേഷൻ എന്താണ് എന്നുള്ളത് ശരിക്കും ഗൗരവപ്പെട്ട് കാണേണ്ടിയിരിക്കുന്നു. കാരണം വളരെയേറെ വിമർശനം വിധേയമായ ഒരു ഏരിയയാണ്. അപ്പം അതിനകത്ത് ഞാൻ തുറന്നു പറയാൻ മടിക്കുന്നില്ല. നമുക്കറിയാം ജെനുവിനായിട്ടുള്ള ആവശ്യം ഒരു ഭാഗത്തുണ്ട്, അതേസമയത്ത് തന്നെ ദുരുപയോഗപ്പെടുത്തുന്നു നിയമങ്ങളൊന്നും, ഒരു നിയമവും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലുള്ള പ്രവർത്തനം വേറൊരു ഭാഗത്ത്. പിന്നെ ഈ തരത്തിലുള്ള ഈ വ്യത്യാസം വരുന്നതിൻ്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഇമ്പാക്റ്റ് എന്തായിരിക്കും, ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. ഏതായാലും ഈ കാര്യം ഞാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയുമായും മറ്റ് ബന്ധപ്പെട്ടവരുമായും സംസാരിക്കും.